മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനായ പി ശശിക്കെതിരായിട്ടുള്ള സംഘടിത ക്യാമ്പയിൻ എല്ലാ കാര്യത്തിലും എന്ന പോലെ സജീവമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലും പി ശശിയുടെ നിയമനത്തിനെതിരായിട്ടുള്ള എതിർപ്പുണ്ട് എന്ന മാധ്യമ വാർത്തകളിലൂടെ ശശി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിന് യോഗ്യനായ ഒരാളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഈ ക്യാമ്പയിനുകളിലൂടെ സജീവമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ മകളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ ശശിയെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചത് സ്ത്രീത്വത്തോടുള്ള അപമാനമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തി. സ്വന്തം പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ആലപ്പുഴയിലെ ചിങ്ങോലിയിൽ ഒരു മണ്ഡലം സെക്രട്ടറി പോയി അവിടെ ഒരു യുവതിയെ കടന്നു പിടിച്ച് അവർക്ക് അയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്ന കാര്യം ഈ കക്ഷി അറിഞ്ഞിട്ടില്ല. 2011 സ്ത്രീപീഡന ആരോപണത്തിൽ 2016 കോടതി കുറ്റവിമുക്തനാക്കി 7 വർഷക്കാലം പാർട്ടിക്ക് പുറത്തു നിന്ന് അതിനുശേഷം 2018 പാർട്ടിയിലെ മെമ്പർഷിപ്പിലേക്ക് തിരികെ എത്തി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉയർന്ന പി ശശി വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നതൊക്കെ കൃത്യമായിട്ടുള്ള നിയമപരമായ എല്ലാ വഴികളിലൂടെയും നടന്ന് അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തനാണ് എന്ന് വ്യക്തമായതിന് ശേഷമാണ്. ഇവിടെ ഒരു മണ്ഡലം സെക്രട്ടറി ഒരു യുവതിയെ കടന്നു പിടിച്ചിട്ട് അയാളെ ഒന്ന് പുറത്താക്കാൻ പോലും ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല മംഗള കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ. അതൊക്കെയാണ് ആദ്യം അറിയേണ്ടുന്ന കാര്യവും. എന്തായാലും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതായത് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത് മറികടക്കുന്നതിന് വേണ്ടി ശക്തമായ ഒരു രാഷ്ട്രീയ ഇടപെടലിന് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തു തെളിയിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇ കെ നായനാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള പി ശശിയുടെ പരിചയ സമ്പത്ത് ഗുണകരമാകും എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടി ഈ ചുമതലയേൽപ്പിക്കുന്നത്. ഇപ്പോൾ പുത്തലത്ത് ദിനേശൻ അദ്ദേഹം പാർട്ടിയിലെ അറിയപ്പെടുന്ന ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് വിജയമായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തേണ്ടുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത്രമേൽ സജീവമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നത്. സ്വാഭാവികമായി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങൾക്ക് ഇടവയ്ക്കുന്ന ഒന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അത്തരത്തിൽ പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളിലെങ്കിലും ശക്തമായ തിരുത്തലുകൾ വരുത്താനും പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും പേരുദോഷം ഉണ്ടാകാത്ത വിധത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും കഴിവുള്ള അത് തെളിയിച്ചിട്ടുള്ള ഒരാളിനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ വിമർശനങ്ങൾ ശശിയുടെ പഴയകാലത്തെക്കുറിച്ചുള്ള ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ 2011 ആരോപണം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്നു. അതിനുശേഷം 7 വർഷക്കാലം പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നു. കോടതിയിൽ അദ്ദേഹം കുറ്റവിമുക്തനായി വരുന്നു. അതിനുശേഷവും 2 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നടപടിക്രമങ്ങളിലെല്ലാം ചെയ്ത തെറ്റിന് കൃത്യമായിട്ടുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചു. കോടതിയിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. അപ്പോൾ പ്രായോഗികമായി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കഴിവ് തെളിയിച്ച ഒരാളെ തിരികെ കൊണ്ടുവരുമ്പോൾ അതിൽ ഇത്രമേൽ രോഷം കൊള്ളേണ്ടുന്ന കാര്യമില്ല. അവിടെ പി ശശിക്ക് ചിലത് തെളിയിക്കാനാകും. അത് തെളിയിക്കുന്നത് വരെ ഒരു സാവകാശം കൊടുക്കേണ്ടത് തന്നെയല്ലേ?